വേണ്ടേ? നല്ല ഒന്നാം ക്ലാസ് കുത്തരിയ, രൂപ രണ്ടേകാല് തരാനൊക്കത്തില്ല. അല്ലെങ്കിൽ ലയാളപ്പോ കൃത്രിമം കാണിക്കണം. അതെനിക്കറിയത്തില്ല. ഇവിടെ കുത്തരിക്ക് രണ്ടു രൂപ 10 വയസ്സല്ലോ, ഇങ്ങോട്ട് വാ. അമ്മയ്ക്ക് എത്രയാണോ അറി വേണം. നമ്മൾ തമ്മിൽ എത്ര കാലമായിട്ട് കാണുന്നവരാ, നമ്മൾ തമ്മിൽ ലാഭവും നഷ്ടവും നോക്കാറുണ്ടോ? രണ്ടു രൂപ 10 പൈസ മതി. എനിക്കൊരു 1.5 കിലോ അരി വേണം, കാശ് 2 ദിവസം കഴിഞ്ഞു തരാം. അയ്യോ അത് പോരാ, ഇവിടെ കടവേർപ്പാളില്ല. ഇന്ന് രൊക്കം നാളെ കടം. മനുഷ്യനെ കൊടക്കിന് വാങ്ങാനൊക്കെ പതിവുള്ളതാ. എപ്പോഴും കാശ് അടയിച്ച് വെച്ചോണ്ട് നടക്കാൻ പറ്റിയല്ല. രൊക്കം കാശില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കണ്ടേ? ഞാൻ തരാൻ തള്ളേ, ഇങ്ങോട്ട് വാ. കാശ് നാളെ തന്നാ മതി. വാ കാശേ, സൗകര്യമുള്ളപ്പോ തന്നാ മതി. അരി കൊണ്ടുപോയി കൊച്ചിനെ കൈ വെച്ചുകൂടെ. അറിയണം പൊന്നൊരച്ചറിയണം. ഒറ്റക്കൽ മനുഷ്യരെ പോയെങ്കിൽ പാടും. വണ്ടിയോടെ അടുത്തപ്പോഴല്ലേ മാങ്ങയുടെ പുളി അറിഞ്ഞത്. തൊട്ടയിലെ ശീലം ചുടല വരെ. അമ്മയ്ക്ക് വേറെ ജോലിയില്ലേ? അമ്മ പോയി വെള്ളം ഞാൻ എടുത്തു വരാം. ഈനാമ്പേത്തിക്ക് മരപ്പെട്ട് കൂട്ടും. കാക്ക കുളിച്ചാ കൊക്കാകുകയല്ലോടി. അമ്മ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? തൊട്ടയോടെ വെച്ചിട്ട് പോ. ആഹ്, കൊത്തി കൊത്തി മുളച്ചിക്കലെ കൊത്തുന്നോ? ഇതേ എന്റെ ആമ്പറന്നാൻ കാച്ചു കൊടുത്ത് മേടിച്ചതാ. കൈ നനയാളെ മീൻ പിടിക്കണ്ട. നമുക്ക് വേറെ തൊട്ടി വാങ്ങിക്കാം അമ്മേ. അമ്മ ഒന്ന് ഇങ്ങോട്ട് വരൂ. തവിക്ക് ചേർന്ന കണയാ. നിന്റെ തൊട്ടി കൊണ്ടുപോയി പെട്ടിയിൽ വെച്ച് പൂട്ടി വെക്കരി. നാണമില്ലാത്തണ്ട അവിടെ ഒരാളെ കിടത്താലേ അതും അവനൊരു തണലാ. നിന്റെ തൊള്ള അടക്കടിക്ക്. നിന്റെ അണ്ണാക്കി ഞാൻ മണ്ണ് വാരി. അമ്മ ഇങ്ങോട്ടൊന്ന് വരുന്നുണ്ടോ? അമ്മച്ചി അല്ലേ അവരുടെ നാമ കേട്ടില്ലേ? ഒപ്പത്തിനൊപ്പം നിങ്ങളും പറഞ്ഞിട്ടല്ലേ. നളിനി വാമ്മേ അന്ത മാർഗവാസിയോടെ കൂട്ടുപിടിച്ചപ്പോഴേ ഞാൻ അധ്യാനോടെ പറഞ്ഞതാ. അടുക്കളയിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല. ഇനി ആരായിട്ട് അവർ തൊട്ടി വായിപ്പിക്കുന്നത്? ഫോർ മോർ അപ്ഡേറ്റ്സ് ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ടു ആർ ചാനൽ.